അപ്പോൾ വീണ്ടും ഇവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോവിനോ തോമസ് നാച്ചുറലാണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നാച്ചുറൽ എന്ന് വെച്ചാൽ? നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ BDS അഥവാ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ്. ഇതൊന്നും യൂസ് ചെയ്യാത്ത അത്ലറ്റ്സ്, പവർ ലിഫ്റ്റേഴ്സ്, ബോഡി ബിൽഡേഴ്സ്. അപ്പോൾ പൊതുവെ പറയുന്ന സമയത്ത് ഇതൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ നാച്ചുറലാണ് സാധാരണ പറയാറ്. ഇനിയും അപ്പോൾ നാച്ചുറൽ അല്ലെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ബോഡി ട്രാൻസ്ഫോം ചെയ്തെടുക്കുക, അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഫിസിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇത്തരം ആൾക്കാരാണ് നമ്മൾ നാച്ചുറൽ അല്ലെന്ന് സാധാരണ പറയാറ്. അപ്പോൾ പൊതുവെ നാച്ചുറൽ അല്ലാത്ത ആൾക്കാർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാരെക്കാട്ടി ഒരുപാട് സ്ട്രെങ്തും സൈസും ഒക്കെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്ററോണിന് ഒരളവുണ്ട്. അപ്പോൾ അത് ഏജ് പിന്നെ അതുപോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്തിട്ടൊക്കെ ഇരിക്കും. പക്ഷേ സിന്തറ്റിക്കലി ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഉത്തേജക മരുന്നുകളൊക്കെ ശരീരത്തിലുള്ളിലോട്ട് കയറ്റുന്ന വഴി നല്ല ബോഡി ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വഴി മസിൽ മാസിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനും ഇതെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് തന്നെ മസിൽ ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ഫാറ്റ് ലോസിനും ഇത് വഴിയൊരുക്കുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് ആൾക്കാരെ ഇതിലോട്ട് ആകർഷിക്കുന്നത്, പ്രത്യേകിച്ച് ബോഡി ബിൽഡേഴ്സിനെ. അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് ബോളിവുഡിലും അതുപോലെ തന്നെ ഹോളിവുഡിലും നാച്ചുറൽ അല്ലാതായിരുന്നിട്ടുള്ളതും അതുപോലെ തന്നെ നാച്ചുറൽ അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് സിനിമാ നടന്മാർ. അപ്പോൾ ഇവരൊക്കെ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഉള്ള സബ്സ്റ്റൻസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഫിസിക്ക് അവർക്ക് ഈ ഒരു പ്രായത്തിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ അത് ഞാനൊരിക്കലും കുറ്റം പറയുമല്ല, കാരണം അത്രയും എക്സ്പെക്റ്റേഷനും അതുപോലെ തന്നെ അത്രയും ലെവലിൽ ഓരോ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ്, ഒരുപാട് പ്രഷർ അവരുടെ മണ്ടയിലുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇവർ ഇതിലോട്ട് തിരിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം. അപ്പോൾ നിങ്ങൾ മിക്ക ആൾക്കാരും ടോവിനോ തോമസിൻ്റെ ഈ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വളരെ നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ലക്ഷണങ്ങളുടെ ബേസിസിൽ തീരുമാനിക്കാൻ പോവാണ് ടോവിനോ തോമസ് നാച്ചുറലാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഫോട്ടോ തന്നെ നമുക്ക് എടുത്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ട്രാപ്സും ഷോൾഡേഴ്സും ഒന്ന് ശ്രദ്ധിക്കുകയാണ്, അത്യാവശ്യം നല്ല ബിൽഡായിട്ട് തന്നെ നമുക്ക് തോന്നിയേക്കും. അപ്പോൾ ഈ സ്റ്റെറോയിഡ്സ് എടുക്കുന്ന ആൾക്കാരുടെ ഒരു മെയിനായിട്ടുള്ളൊരു ലക്ഷണമാണ് അവരുടെ ഷോൾഡേഴ്സ് അതുപോലെ തന്നെ അവരുടെ ട്രാപ്സൊക്കെ ഒരുപാട് ചാടിയിരിക്കും. കാരണം ശരീരത്തിലെ ആ ഭാഗങ്ങളിലായിട്ടാണ് കൂടുതലും ആൻഡ്രജൻ റിസപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഇത് കാരണം മാറ്റത്തിന് ഏറ്റവും റിസപ്റ്റീവായിട്ടുള്ളൊരു ഭാഗമാണ് ഈ ട്രാപ്സ് അതുപോലെ തന്നെ ഷോൾഡേഴ്സ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷോൾഡേഴ്സും ട്രാപ്സും ഒക്കെ നോക്കുകയാണ് അത്യാവശ്യം പോപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം മോസ്റ്റ് മസ്കുലർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ ഷോൾഡേഴ്സും അതുപോലെ തന്നെ ട്രാപ്സും അത്യാവശ്യം ചാടിയിരിക്കുന്നത്. അപ്പോൾ അല്ലാത്ത പക്ഷം ഇത് വളരെ നോർമലായിട്ടുള്ളൊരു ഫിസിക്ക് തന്നെയാണ്. അപ്പോൾ സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റാണ് സ്കിന്നിൽ റാഷസ് അതുപോലെ തന്നെ കുരുക്കളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കിൻ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സ്കിൻ റാഷസ് ഒക്കെ വരുന്നതിൻ്റെ ബേസിസിൽ മാത്രം നമുക്കങ്ങനെ കൺക്ലൂഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് തികച്ചൊരു മണ്ടത്തരമായിപ്പോവും. അതുകൊണ്ട് നമുക്ക് അടുത്ത സയൻസിലോട്ട് പോകാം. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന വേറൊരു സൈഡ് എഫക്റ്റാണ് ഗൈനക്കോമാസ്റ്റിയ. അതായത് നിപ്പിൾസിൻ്റെ അവിടെ ആയിട്ട് കുറച്ച് വീർത്തിരിക്കുക, ഇല്ലെങ്കിൽ ഒരു തടുപ്പ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അങ്ങനത്തെയുള്ള സയൻസ് നമുക്ക് ഇല്ലാത്തതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ശരിയാണ്, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു ഫോട്ടോ ലഭിച്ചിട്ടില്ല കമ്പയർ ചെയ്യാനായിട്ട്, ഇല്ല അനലൈസ് ചെയ്യാനായിട്ട്. എന്നാൽ കൂടി നമുക്ക് ഈ ഒരു സൈൻ ഇല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം സിനിമയിലോട്ട് വന്ന സമയത്തിന് അത്യാവശ്യം നല്ല ഫിസിക്ക്, അത്യാവശ്യം നല്ല ബിൽഡായിട്ടുള്ളൊരു ഫിസിക്ക് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു ബോഡി ബിൽഡറിനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് നാളുകളെടുക്കും ഒരു നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട് ഇത്രയും ആവാനായിട്ട് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരുപാട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയായിരിക്കും, ഇദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഒരുപാട് നല്ല ഡയറ്റൊക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വർക്കൗട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പൈസയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നല്ല ബോഡിയൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത്, ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കിയതിനെ. അപ്പോൾ അതൊക്കെ ശരിയാണെന്നിരിക്കട്ടെ, പക്ഷേ ഇദ്ദേഹം ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകളുടെ ഒരു എഫേർട്ടാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാണേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ വക സൈഡ് എഫക്ട്സും അതുപോലെ തന്നെ ലക്ഷണങ്ങളൊന്നും നമുക്ക് കാണാത്ത സ്ഥിതിക്ക് ഇദ്ദേഹം നാച്ചുറലാണെന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാനാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം എടുക്കുകയാണെങ്കിൽ തന്നെ ഇദ്ദേഹം ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇതുപോലത്തെ ഉള്ളൊരു ഫിസിക്ക് ഉണ്ടാക്കാനായിട്ട് ഇദ്ദേഹത്തിന് സ്റ്റിറോയിഡ്സ് എടുക്കേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വളരെ അച്ചീവബിളായിട്ടുള്ളൊരു ഫിസിക്കാണ്. കുറച്ച് വർഷങ്ങൾ കഷ്ടപ്പെടുവാണ് ആർക്കായാലും ഇതുപോലത്തുള്ളൊരു ഫിസിക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സബ്സ്റ്റൻസസ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലിത്. കാരണം നിങ്ങൾക്കറിയത്തില്ലേ, സ്റ്റിറോയിഡ്സ് ഒക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്സ്, സ്ട്രോക്ക്, പരാത്തിന് ഹോർമോണൽ ചേഞ്ചസ്, ഉദാഹരണത്തിന് സ്പേം കൗണ്ട് കുറയുക, പിന്നെ അതുപോലെ തന്നെ ദേഷ്യം തോന്നുക,
അപ്പോൾ ഇതുപോലുള്ള പല സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ നടത്തിയ ഈ ഒരു അനാലിസിസ് അത് 100% കറക്റ്റാവണമെന്നില്ല. കാരണം നമുക്കിപ്പോൾ 100% ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ഞാനിപ്പോൾ കാണാത്തിടത്തോളം. പക്ഷേ നമുക്ക് ചില ഒബ്സർവേഷൻസിൻ്റെയൊക്കെ ബേസിസ് നമുക്ക് ചില കൺക്ലൂഷൻസൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസിസ് ടോവിനോ തോമസ് നാച്ചുറൽ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നാച്ചുറൽ ആണെന്ന് തോന്നിക്കുന്ന ബോഡിയുള്ള ആൾക്കാർ ചിലപ്പോൾ സ്റ്റിറോയിഡ്സ് എടുക്കുന്നുണ്ടായിരിക്കും. ഉദാഹരണത്തിന്, അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ട സ്റ്റിറോയിഡ്സ് എടുക്കുന്ന ഒരു ബോഡി ബിൽഡറാണെന്നൊന്നും ഒരിക്കലും പറയാൻ തോന്നില്ല. പക്ഷേ ഇദ്ദേഹം സ്റ്റിറോയിഡ്സൊക്കെ എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. അപ്പോൾ ഇനിയും പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണയെക്കുറിച്ച് കൂടി ഞാൻ പറഞ്ഞേക്കാം. പൊതുവെ ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന ആൾക്കാർ നാച്ചുറൽ ആവാനായിട്ടുള്ള ചാൻസ് ഇല്ലല്ലോ, കാരണം എന്ന് വെച്ചാൽ അത് അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമില്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചില ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞേക്കും. അതായത് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന ആൾക്കാരൊക്കെ നാച്ചുറൽ അല്ല അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ കടയിൽ പോയിട്ട് പാക്കറ്റിലോ ഇല്ല ടിനിലോ ഇല്ല സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് അത് നാച്ചുറൽ അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ നാച്ചുറൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലല്ല നമ്മൾ നാച്ചുറൽ ആണോ ഇല്ലയെന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇതുപോലത്തെ ഉള്ള സബ്സ്റ്റൻസസ് എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള ബേസിസിൽ മാത്രമാണ് നമ്മൾ ഒരാൾ ഒരു ബോഡി ബിൽഡറിനെയൊക്കെ സംബന്ധിച്ച് ഇല്ലേ ഒരു പവർ ലിഫ്റ്ററിലെ അങ്ങനത്തെ ഉള്ള സ്പോർട്ടിങ് ഇവൻസിലൊക്കെ ഇൻവോൾവ് ആവുന്ന ആരെയിലൊക്കെ സംബന്ധിച്ച് അവർ നാച്ചുറൽ ആണോ ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പ്രോട്ടീൻ പൗഡർ എടുക്കണം അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ പ്രൊമോട്ടീവല്ല, ഞാൻ ഒരു ഉദാഹരണം വെച്ചിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൃഷ്ണമൂർത്തി, കൃഷ്ണമൂർത്തിക്ക് എല്ലാ ദിവസവും ഡയറ്റ് വഴി ഒരു 70 gram പ്രോട്ടീനെ കിട്ടുന്നുള്ളൂ. നമ്മുടെ ഡയറ്റിനകത്ത് എല്ലാം പ്രോട്ടീൻ ഉണ്ട് നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 100 gram പ്രോട്ടീൻ എല്ലാ ദിവസവും ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേണമെന്ന് വെച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡയറ്റ് വഴി അത് തികയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? അപ്പോൾ ഇദ്ദേഹം ഒരു പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഒക്കെ മേടിച്ചിട്ട് ആ ഒരു 100 gram പ്രോട്ടീൻ എത്തിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് മെയിനായിട്ട് ആൾക്കാർ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറെ റീസൺസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് വേറെയുള്ള ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഉള്ള വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതിനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കാണുന്നവർ. ഇതൊക്കെ ഇഞ്ചക്ഷൻ കുത്തി ഉണ്ടാക്കിയതാണ്? മുഴുവൻ ഇഞ്ചക്ഷൻ കുത്തി ഉണ്ടാക്കിയതാണ്. ഡെയിലി 3 നേരം ഇഞ്ചക്ഷൻ എടുക്കും. ശരിക്കും ഇഞ്ചക്ഷൻ മാത്രം മതി. 5-3 നാട്ടുകാരെ പറ്റി ഞാൻ വർക്കൗട്ട് അഭിനയിക്കണം.